ആസ് എ കളറിസ്റ്റ് നമുക്ക് വരുന്ന ഫുട്ടേജിൽ ഏറ്റവും കൂടുതൽ മെനക്കെട്ടിരുന്ന് പണിയേണ്ട അവസ്ഥ വരുന്നതാണ് എക്സ്പോഷർ ചേഞ്ച് വരുമ്പോൾ. ഒറ്റ വീഡിയോയിൽ തന്നെ ക്യാമറയുടെ എക്സ്പോഷർ ചേഞ്ച് ആവുന്നു. അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ നമുക്ക് പിന്നെ കീ ഫ്രെയിമിൽ വർക്ക് ചെയ്ത് കറക്റ്റായിട്ട് എക്സ്പോഷർ മാച്ച് ചെയ്ത് പോകണം മാനുവലി. അതെന്ന് വെച്ചാൽ ഇച്ചിരി ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. മെയിൻലി ഇത് സംഭവിക്കുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ക്യാമറയിൽ ഓട്ടോ മോഡ് ഇട്ട് നമ്മൾ വർക്ക് ചെയ്യുവാണ്, അല്ലെങ്കിൽ രണ്ട് എക്സ്പോഷറുള്ള ഒന്നെങ്കിൽ ഒരു വീടിനകത്തു നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ അവിടുത്തെ എക്സ്പോഷറും പുറത്തെ എക്സ്പോഷറും തമ്മിൽ നല്ല വ്യത്യാസം കാണും. ഓക്കെ, അപ്പോൾ അത് രണ്ടും തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വെച്ചാൽ അത്യാവശ്യം ഒത്തിരി ടാസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് എക്സ്പോഷർ മാച്ച് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഹായ് എവരിവൺ, ഐ ആം എബിൻ ഫിലിപ്പ് ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എബിൻ വ്ലോഗ്സ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഞാൻ ഫിലിം മേക്കിംഗ്, എഡിറ്റിംഗ്, കളർ ഗ്രേഡിംഗ്, വിഎഫ്എക്സിനെയൊക്കെ പറ്റിയാണ് സംസാരിക്കാറ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുന്നോട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ എക്സ്പോഷർ വളരെ ഈസിലി ഓട്ടോമേറ്റ് ചെയ്ത് വർക്ക് ഫ്ലോ സ്മൂത്ത് ആക്കാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡാവിഞ്ചിയിലോട്ട് പോകാം. ഈ ഷോട്ട് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ എക്സ്പോഷർ, നമ്മുടെ ക്യാരക്ടർ ഒരു ഷെയ്ഡിനാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എക്സ്പോഷർ ഓൾമോസ്റ്റ് കൺട്രോൾഡ് ആണ്. ഓക്കെ, പക്ഷേ ഇതൊരു കണ്ടിന്യൂസ് ഷോട്ട് ആയതുകൊണ്ട് നമ്മുടെ ക്യാരക്ടർ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ എക്സ്പോഷർ കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തേനനുസരിച്ച് ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ എക്സ്പോഷർ കൂടും. അതുപോലെ തന്നെ ഇവിടുത്തെ അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സ്പോഷർ അണ്ടർ ആവും. ഓക്കെ, ഇങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിന് ചെറിയൊരു ഗ്രേഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ എക്സ്പോഷർ വാല്യൂസ് എല്ലാം നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. അത്യാവശ്യം ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ഈ ഏരിയയിൽ നല്ല ഡാർക്കാണ്. ഓക്കെ, എന്നാൽ നമ്മൾ ഈ ഏരിയ വെച്ച് എക്സ്പോസ് ചെയ്തപ്പോൾ ഇവിടെ അത്യാവശ്യം ഓക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും ഡാർക്കർ റീജിയൻ ഉണ്ടല്ലോ, അതിനനുസരിച്ച് നമുക്കിപ്പോൾ എക്സ്പോസ് ചെയ്യാം. ഓക്കെ, ഇവിടെ അത്യാവശ്യം ഓക്കെയാണ്. ഇനി ഞാൻ ജസ്റ്റ് എൻ്റെ സാച്ചുറേഷൻ കൂട്ടി. ഓക്കെ, ഇതൊരു ഓക്കെ ഓക്കെ സംഭവമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഓക്കെയാണ്. ഇവിടെ വരുമ്പോൾ നമ്മുടെ എക്സ്പോഷർ കൂടുന്നു. ഓക്കെ, അതിനുവേണ്ടി ജസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഷിഫ്റ്റ് എഫ് ഞൊക്കെ കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫുൾ സ്ക്രീൻ കിട്ടും. ഓപ്ഷൻ എടുത്ത് കൊടുത്ത് പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മുടെ കളർ സ്റ്റെബിലൈസർ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇതിനകത്ത് ഇട്ട്. ഓക്കെ, ഇനി നമുക്ക് ഏത് റീജിയൻ്റെ എക്സ്പോഷർ അനുസരിച്ചാണ് കംപ്ലീറ്റ്ലി ഇത് ചെയ്യേണ്ടത്, ട്രാക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ആ റീജിയൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചായിരിക്കും കംപ്ലീറ്റ് നമ്മുടെ എക്സ്പോഷർ സെറ്റ് ആവുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ എഫക്റ്റിനകത്ത് ഇവിടെ നമ്മുടെ സെലക്റ്റഡ് ഏരിയ കറക്റ്റായിട്ട് എക്സ്പോസ് ആവണം എന്നുള്ള രീതിയാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ എൻറ്റയർ ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫ്രെയിമിൻ്റെ എക്സ്പോഷർ ഒരേപോലെ ഇരിക്കും. ഓക്കെ, സെലക്റ്റഡ് ഏരിയ കൊടുത്ത് നമ്മൾ ലൈവ് റീജിയൻ അനലൈസിസ് കൊടുത്തു. ഓക്കെ, അതിനിട്ട് ചാനൽ ടു സ്റ്റെബിലൈസിനകത്ത് നമുക്ക് എന്താണ് അതിൻ്റെ കളർ ബാലൻസ് ആണോ അതോ ആർ ജി ബി വാല്യൂസ് ആണോ. ചില സമയം നമ്മൾ ക്യാമറ വെച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ വൈറ്റ് ബാലൻസ് ഒക്കെ മാറിപ്പോകാറുണ്ട്. മെയിൻലി രണ്ട് ലൈറ്റിംഗ് സെറ്റപ്പിൻ്റെ ഇടയ്ക്ക് പോവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ ചിലപ്പോൾ വീടിനകത്ത് നിന്ന് പുറത്തോട്ട് പോകുമ്പോഴും വൈറ്റ് ബാലൻസ് നമ്മളകത്ത് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്ത് പുറത്ത് വേറെ വൈറ്റ് ബാലൻസ് ആണെങ്കിൽ അവിടെ നമുക്ക് ആർ ജി ബി വാല്യൂസിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. ആ സമയത്തൊക്കെ നമുക്ക് ഈ ആർ ജി ബി സെലക്ട് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മുടെ ബ്രൈറ്റ്നെസ്സിനാണ് മാറുന്നതാണ് ഞാൻ ഇവിടെ ബ്രൈറ്റ്നസ് ചെയ്തു. പിന്നെ വൈറ്റ് ബാലൻസിലിവിടെ മാറ്റമൊന്നുമില്ല, അതുകൊണ്ട് സ്റ്റെബിലൈസ് വൈറ്റ് ബാലൻസ് ചെയ്യാൻ ഡിസേബിൾ ചെയ്തു. ഓക്കെ, ഇവിടെ സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷനുള്ള ലെവൽസ് ആൻഡ് കോൺട്രാസ്റ്റ്, ഓഫ്സെറ്റ്, ഗെയിൻ. ഓക്കെ, ഇവിടെ നമുക്ക് ഓഫ്സെറ്റ് ചെയ്താൽ മതി, എന്ന് ജസ്റ്റ് ആ കംപ്ലീറ്റ് എക്സ്പോഷറിൽ ഒരു ചേഞ്ച് വരുത്താനാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട, നമ്മൾ പ്രോപ്പർ ഏത് ഫ്രെയിമിലാണ് നമ്മുടെ എക്സ്പോഷർ കറക്റ്റായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്യുക. ഇവിടെ ഓക്കെയാണ്. എന്നിട്ട് നമ്മൾ ഈ റീജിയൻ കൊടുത്തു. എന്നിട്ട് നമ്മുടെ എത്ര നമുക്ക് ആ എക്സ്പോഷർ സെറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് ഇവിടെ വാല്യൂ ലെവൽ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് അനലൈസ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ പലയിടത്തും നമ്മൾ നോക്കുമ്പോഴും നമ്മുടെ എക്സ്പോഷർ ഇടുന്ന കുറേ മിന്നി കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ജസ്റ്റ് നമ്മുടെ ഈ സെലക്ഷൻ ഏരിയ ഉണ്ടല്ലോ, അത് നമ്മൾ അത്രയും പ്രിസൈസ് ആയിട്ട് ആ ഒരു ഏരിയയ്ക്ക് വേണ്ടി മാത്രം കൊടുക്കുക. നമ്മളിപ്പോൾ നമ്മുടെ ക്യാരക്ടറിൻ്റെ ഷർട്ടിലാണ് ഇപ്പോൾ നമ്മുടെ റീജിയൻ കൊടുത്തേക്കുന്നത്. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പ്ലേ ചെയ്യാം. നമുക്ക് മിക്കവാറും എൻറ്റയർ ഫ്രെയിം തന്നെ ചെയ്യേണ്ടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ നല്ല മൂവ്മെൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഏരിയ മാത്രം സെലക്ട് ചെയ്യുമ്പോൾ
പല സാധനങ്ങൾ വന്നു പോകുന്നതുകൊണ്ട് അവിടെ എക്സ്പോജർ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ എ ഐക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് പലരും ഫ്ലിക്കർ പോലെ നമുക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഏരിയയ്ക്ക് പകരം ഇപ്പോൾ ചെറിയൊരു ഏരിയയിൽ മാത്രം എക്സ്പോജർ കറക്റ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ സെലക്റ്റഡ് ഏരിയ കൊടുക്കുക. എൻറ്റയർ ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫ്രെയിമിൻ്റെ എക്സ്പോജർ നമുക്ക് ബാലൻസ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഫ്രെയിം സെലക്ട് ചെയ്യുക, എന്നിട്ട് ലൈവ് റീജിയൻ അനലൈസ് കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുക. വളരെ ഈസിലി കണ്ടോ എക്സ്പോജർ കറക്റ്റ് ആയത്. നേരത്തെ എന്തുമാത്രം ഓവർ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുമായിരുന്നു, ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ എക്സ്പോജർ കൺട്രോൾഡ് ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്താ നൈസായിട്ട് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ എക്സ്പോജർ പ്രോപ്പറായിട്ട് നമുക്ക് മെയിൻറ്റെയിൻഡ് ആയി കിട്ടിയിട്ടുണ്ട്. യൂഷ്വലി ഇത് നമ്മൾ അല്ലാതെ ചെയ്യാനാണെങ്കിൽ കീ ഫ്രെയിം ചെയ്ത് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു കറക്റ്റ് പ്രിസിഷനിലാവത്തില്ല നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ അത് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് നോക്കി നല്ല ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ബ്രൈറ്റ്നസ് ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് അത്യാവശ്യം നല്ല ടാസ്ക്കായിട്ടുള്ളൊരു പണിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു എഫക്റ്റ് യൂസ് ചെയ്ത് കളർ സ്റ്റെബിലൈസർ എന്ന് പറയുന്ന ഈ എഫക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ താണ്ടെ ഇത് ഞാൻ ഓഫ് ചെയ്ത് ഒന്നുകൂടെ കാണിക്കാം. ഇതുണ്ടോ, ഇതിപ്പോൾ നല്ല എക്സ്പോഷർ കൂടി കിടക്കുകയാണ്. അതുപോലെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടോ എക്സ്പോഷർ കുറവാണ്. കറക്റ്റ് നമ്മൾ കളർ സ്റ്റെബിലൈസർ ഉപയോഗിച്ചപ്പോൾ ഇവിടുത്തെ എന്താണോ എക്സ്പോഷർ അതേ ലെവലിൽ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ട്രൈ ചെയ്തു നോക്കാം. അപ്പോൾ കണ്ടില്ലേ, കളർ കംപ്രസർ എന്ന് പറയുന്ന ഈ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാമെന്നാണ്. നമ്മുടെ ആ എഫേർട്ട് ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ കുറയ്ക്കാം, കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കളർ ഗ്രേഡിങ് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കണം, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ പുറമുള്ള ലോജിക്സ്, ടെക്നിക്കാലിറ്റീസ്, അതുപോലെ തന്നെ പല ക്യാമറയിലുള്ള ഫുട്ടേജിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഹൈ എൻഡ് ക്യാമറയിലുള്ള ഫുട്ടേജ് സഹിതം കംപ്ലീറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ കംഫേർട്ടിൽ ഇരുന്ന് പഠിക്കാം. 24/7 നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് പഠിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ലൈഫ് ടൈം ആക്സസ് ആണ് എൻ്റെ കളർ ഗ്രേഡിംഗ് മാസ്റ്റർ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാമെന്നാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഡിറ്റിങ്ങും ഇച്ചിരി കോറായിട്ട് പഠിക്കണം, എഡിറ്റിങ്ങിലെ ടെക്നിക്കാലിറ്റീസ് പഠിക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എഡിറ്റിംഗ് മാസ്റ്റർ ക്ലാസ്സിലും ജോയിൻ ചെയ്യാമെന്നാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ, ഐ ആം എബിൻ ഫിലിപ്പ്.